ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 498-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്ര വിഭാഗ യോഗമാണ് ഇപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 24 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 25 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. തദിത്തിനഭിസന്ധായ ഫലം യജ്ഞ തപക്രിയാ ദാനക്രിയാശ്ച വിവിധാഹ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. ഈ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളോട് പറയുന്നത് എല്ലാ കർമ്മങ്ങളും തത് രൂപ ബ്രഹ്മത്തിന് വേണ്ടി സമർപ്പിക്കുക. എന്താണ് തത് എന്നുള്ള പദമാണ് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓം തത് സത് എന്ന ഭാവനയോട് കൂടിയിട്ട്, എന്ന മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ട് ഏത് കർമ്മവും ചെയ്യുക. അത് വീട്ടിലെ ജോലിയായാലും ശരി, പൂജാകർമ്മങ്ങളായാലും ശരി, ഓഫീസിലെ ജോലിയായാലും ശരി, എന്ത് ജോലി ആയിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞ ശേഷം ഓം തത് സത് ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ് തത് എന്ന പദമാണ് ഭഗവാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഓം എന്നുള്ളത് എന്താണ്? പ്രണവമാണ് അല്ലേ. ഇവിടെ നമ്മൾ തത് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അതിനർത്ഥം ഒരു തരത്തിലുള്ള മോക്ഷ ഇച്ഛകളും, അതായത് ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ഈ കർമ്മം ചെയ്യുന്നത് ഞാനല്ല, ഇതിൻ്റെ കർത്താവും ഞാനല്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആഗ്രഹം വരുന്നത് എന്താണ്? മോക്ഷം എന്ന ഇച്ഛ. കാരണം ഇതൊക്കെ ചെയ്താൽ, ഇങ്ങനെയൊക്കെ കർമ്മം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ. ആ, അതൊരാഗ്രഹമാണ് അല്ലേ. അപ്പൊ തത് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് മോക്ഷം എന്നുള്ള ആഗ്രഹം കൂടി ഇല്ലാതെ, അതുപോലും അപേക്ഷിക്കാതെ നാനാ തരത്തിലുള്ള യജ്ഞദാന പ്രക്രിയകൾ നമ്മൾ അനുഷ്ഠിക്കപ്പെടുകയാണ്. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഗീതയൊക്കെ കേട്ട് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കർമ്മങ്ങളൊക്കെ നമ്മൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന സമയത്ത് അവിടെ മോക്ഷേച്ഛ ബാക്കിയുണ്ട്. മോക്ഷമെന്നുള്ളതും ഒരു ആഗ്രഹമാണ് അല്ലേ. അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതായിട്ടില്ല, അത് നമുക്ക് തനിയെ വന്ന് ഭവിച്ചോളും. അപ്പൊ തത് എന്ന പദം ഉച്ചരിക്കുന്നത് കൊണ്ട് മോക്ഷേച്ഛകളിൽ പോലും ഒരു ഫലം ആഗ്രഹിക്കാതെ നാനാ തരത്തിലുള്ള യജ്ഞദാന പ്രക്രിയകൾ നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്നു. ലോകത്തിന് അതീതവും സർവസാക്ഷിയുമായിട്ടുള്ള ബ്രഹ്മത്തെയാണ് ഇവിടെ തത് എന്ന് അറിയപ്പെടുന്നത്. തത് ത്വം അസി, ബ്രഹ്മം അത് നീയാകുന്നു. അതാണ് തത്വമസി മഹാവാക്യത്തിൻ്റെ അർത്ഥം. തത് ത്വം അസി, അത് നീയാകുന്നു. അപ്പോൾ അത് എല്ലാറ്റിൻ്റെയും ആദിയാണെന്നുള്ള, എല്ലാറ്റിൻ്റെയും തുടക്കം അവിടുന്നാണ്, എല്ലാറ്റിൻ്റെ മൂല കാരണം അതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് സ്വർണ്ണക്കടയിലെ സ്വർണ്ണാഭരണങ്ങൾ. അവിടെ സ്വർണം മാത്രമാണ് ഉള്ളത് അല്ലേ. ഒരു ചട്ടി വെക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ കാണാം. അവിടെ ആദിയായിട്ടുള്ളത് എന്താണ്? മണ്ണാണ്. ഇതുപോലെ എല്ലാറ്റിനും ആദിയാണെന്നുള്ള വസ്തുത, ബ്രഹ്മമാണെന്നുള്ള വസ്തുത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനെ ധ്യാനിക്കുകയും ആ പദം ഉച്ചത്തിലും വ്യക്തമായിട്ടും ഉച്ചരിക്കുകയും വേണം. ഓം തത്സത്. ഇതെന്നും എപ്പോഴും സദാസമയം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം പറയണം, ഞങ്ങളുടെ ലൗകിക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ഭാഗ്യവെക്കാതെ ഞങ്ങളുടെ കർമ്മവും അതിൻ്റെ മുഴുവൻ ഫലങ്ങളും ഞങ്ങൾ ഇതാ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തത്കാര്യത്തിനായിട്ട് സമർപ്പിക്കുന്നു, ബ്രഹ്മത്തിനായിട്ട് സമർപ്പിക്കുന്നു. അതാണ് ഓം തത് സത് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം അതാണ്. എന്താണ്? ഞങ്ങളുടെ ലൗകികമായിട്ടുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ബാക്കിവെക്കാതെ ഞങ്ങളുടെ സകല കർമ്മങ്ങളും അതിൻ്റെ മുഴുവൻ ഫലങ്ങളും ഞങ്ങൾ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തത്കാര്യത്തിനായിട്ട് സമർപ്പിക്കുന്നു. ഇപ്രകാരം എല്ലാ കർമ്മങ്ങളും തത്
തത് രൂപ ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് എന്തു പറയണം? ഇതം ന മമ. മനസ്സിലായോ? ഇത് എൻ്റേതല്ല. ഇതം ന മമ, ഇതം ന മമ, ഇത് എൻ്റേതല്ല, ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ ഭാരങ്ങളും അവിടെ കുടഞ്ഞ് കളഞ്ഞിട്ട് എല്ലാവിധ ബാധ്യതകളിൽ നിന്നും മോചിതരാകുന്നു. മനസ്സിലായോ? ഒരു സഹായം, എന്ത് സഹായമോ ആയിക്കോട്ടെ, ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അവസാനം പറയുക, ഓം തത് സത് ഇതം ന മമ, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടിയിട്ട് ഓങ്കാരത്തോടുകൂടി ആരംഭിക്കുകയും തത്കാരത്തോടെ ബ്രഹ്മത്തിന് സമർപ്പിക്കുകയും ചെയ്ത കർമ്മം എന്തായിത്തീരുന്നു? ബ്രഹ്മരൂപമായിട്ട് തീരുന്നു. നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു, എന്തായിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ധനധാന്യങ്ങളായിക്കോട്ടെ, എന്ത് സഹായം ആയിക്കോട്ടെ, കൊടുത്തു കഴിഞ്ഞാൽ ഓം തത് സത് ഇതം ന മമ, എന്തായി അവിടെ? നമ്മൾ ചെയ്തിട്ടുള്ള ആ കർമ്മം അത് ബ്രഹ്മത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു, ആ കർമ്മം എന്തായി മാറി? ബ്രഹ്മമായിട്ട് മാറി. ഭഗവാൻ പറയുന്നു, അർജുന ഇത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവെന്നുള്ള അഹന്തയുടെ ദ്വന്ദ്ഭാവം അപ്പോഴും കർത്താവിൽ നിലനിൽക്കും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ചെയ്തത് ഞാനാണ് എന്നുള്ള ഒരു അഹന്തയുടെ ആ ഒരു രണ്ടെന്നുള്ള ഭാവം, ദ്വന്ദ്ഭാവം, എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഞാൻ ബ്രഹ്മത്തിനായിട്ടാണ് ചെയ്തത് അല്ലേ? ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും ബ്രഹ്മത്തിനായിക്കൊണ്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ വേറെ, ബ്രഹ്മം വേറെ, അവിടെ രണ്ട് വേർതിരിവ് വന്നു. കർത്താവെന്നുള്ള അഹന്തയുടെ ദ്വന്ദ്ഭാവം അവിടെ കർത്താവിൽ അപ്പോഴും നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം കർമ്മവും കർമ്മഫലവും അർപ്പിച്ചതുകൊണ്ട് മാത്രം അത് ചെയ്തിട്ടുള്ള ആൾക്ക് ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കാനായിട്ട് സാധ്യമല്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പും വെള്ളവും രണ്ടും ഒന്നായി അല്ലേ? ഉപ്പും വെള്ളവും രണ്ടും ഒന്നായി, അതിൽ ലയിച്ചു ചേർന്ന് രണ്ടും ഒന്നായി ഭവിച്ചു. പക്ഷേ ഉപ്പിൻ്റെ രുചി വെള്ളത്തിൽ അപ്പോഴും വേറിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഇല്ല പറയാൻ പറ്റൂ. ഇതുപോലെ കർമ്മം ബ്രഹ്മാകാരമായിട്ട് തീർന്നുവെങ്കിലും ചെയ്തിട്ടുള്ള കർമ്മം, നമ്മളൊരു കർമ്മം ചെയ്തു, അത് വീട്ടു ജോലിയോ ഓഫീസ് ജോലിയോ എന്ത് ജോലിയോ ആയിക്കോട്ടെ, നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഓം തസ് ഇതം ന മമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത കർമ്മം ബ്രഹ്മമായിട്ട് മാറി. അതായത് ഉപ്പ് വെള്ളവുമായിട്ട് ലയിച്ച് ചേർന്നതുപോലായി. പക്ഷേ ഉപ്പിൻ്റെ രുചി എപ്പോഴും അവിടെ വേറിട്ട് നിൽക്കുന്നുണ്ടോ, അതുപോലെ കർമ്മം ചെയ്തിട്ടുള്ള ആള്, ആ കർമ്മം ചെയ്തിട്ടുള്ള ആളെ ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർമ്മം ബ്രഹ്മാകാരമായി തീർന്നുവെങ്കിലും കർത്താവ് അതിൽ നിന്നും ഭിന്നമാണ്. അപ്പോൾ കർമ്മം ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിച്ചുവെന്ന് ചിന്തിക്കുന്നത് തന്നെ ദ്വന്ദ്ഭാവം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ദ്വന്ദ്ഭാവത്തിൻ്റെ നിലനിൽപ്പ് എന്തിനെ സൃഷ്ടിക്കുന്നു? സംസാരഭയത്തെ സൃഷ്ടിക്കുന്നു. വേദങ്ങളിൽ ഉദ്ഘോഷിക്കുന്ന പ്രമാണസാരമായിട്ടുള്ള ഈ കാര്യം ഭഗവാൻ തൻ്റെ ആ ഒരു തിരുവായ് മൊഴികൊണ്ട് തന്നെ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് ചെയ്യുന്ന ആളിൽ നിന്നും ഭിന്നമായിട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നൽ, അത് ബ്രഹ്മത്തെയും ആ ചെയ്തിട്ടുള്ള കർത്താവിനെയും രണ്ടാക്കിയിട്ട് നിർത്തുന്നു. അപ്പോൾ ചെയ്ത കർത്താവ് താൻ ചെയ്ത കർമ്മം അത് പരബ്രഹ്മമായിട്ട് തീർന്നു. പക്ഷേ ആ ബ്രഹ്മവും ആ ചെയ്തിട്ടുള്ള കർമ്മമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടുള്ള ഞാനും അതും എൻ്റെ ആത്മസ്വരൂപമാണ്. ആ ചെയ്തിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ എന്ത് കർമ്മമാണോ ബ്രഹ്മമായി തീർന്നത് അത് എൻ്റെ ആത്മസ്വരൂപമാണ് എന്നുള്ള ഒരു അനുഭവിച്ച് അറിയൽ കൂടി നമുക്ക് ഉണ്ടാകണം. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ സത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഓം തത് സത് എന്ന് പറയുന്ന സമയത്ത് ഓം
തത് ഇതുവരെ പഠിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ സത്തിനെ കുറിച്ചിട്ട് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. ഇതും കൂടി വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താവുന്നു? പരബ്രഹ്മവും കർമ്മം ചെയ്തിട്ടുള്ള കർത്താവും രണ്ടും ഒന്നായിട്ട് ഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമുക്ക് ശ്ലോകം 26 നാളെ വിചാരം ചെയ്യാം. ഹരിയോ.